ഹലോ ഫ്രണ്ട്സ്, അമ്നാസ് വേൾഡിലേക്ക് സ്വാഗതം. അസ്സലാം അലൈക്കും. അപ്പോൾ അതാ ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പാലട ആയിട്ട് വന്നിരിക്കുന്ന പാലട പായസമല്ല, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സാണ് പാലട. അപ്പോൾ അതാ നിങ്ങൾ ആരും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ. അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. അപ്പോൾ അതാ അതേ ഇൻഗ്രീഡിയൻസ്, അതേ കോക്കനട്ട് മിൽക്കാണ്, അതായത് ശുദ്ധമായ തേങ്ങാപ്പാൽ 250 ml, പിന്നെ നമുക്ക് കൂവപ്പൊടി എടുത്തിട്ടുണ്ട്, 125 g എടുത്തിട്ടുണ്ട്. പിന്നെ അതാ നമുക്ക് 3 ഏലക്ക എടുത്തിട്ടുണ്ട്, ഷുഗർ 10 tsp എടുത്തിട്ടുണ്ട്, എഗ്ഗ് 2 എണ്ണം, അതായത് 2 കോഴിമുട്ട 2 എണ്ണം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം അതാ ഞാൻ ദേ കോഴിമുട്ട 2 എണ്ണം പൊട്ടിച്ചൊഴിക്കുകയാണ് ഒരു ചെറിയ പാത്രത്തിലേക്ക്. നമുക്കപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു കുഴിഞ്ഞ പാത്രം തന്നെ എടുക്കാനായിട്ട് നിങ്ങൾ പരമാവധി ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ടതിന് ശേഷം നന്നായിട്ട് അതിൻ്റെ മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള തേങ്ങാപ്പാല് നമുക്കിതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ച് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് അവിടെ മിക്സ് ചെയ്യാം. അപ്പോൾ അതാ അതേ ഏകദേശം മിക്സിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ഏലക്കയിലേ, അപ്പോൾ ഏലക്ക ഞാനൊന്ന് ചതച്ചെടുത്തിട്ടു. അപ്പോൾ ഏലക്ക പൊടി ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു ടീസ്പൂണിൻ്റെ പകുതിയൊക്കെ ഇട്ടാൽ മതി ഏലക്ക. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന അനുസരിച്ച് അതിൽ കൂടുതലാണെങ്കിലും ഇടാം കേട്ടോ. അപ്പം ഞാൻ ഏലക്ക അതിൻ്റെ ഉൾഭാഗത്ത് കുരു മാത്രമാണ് അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ടുള്ളൂ. തോടൊക്കെ ഞാൻ കളഞ്ഞേക്കാണ് കേട്ടോ, മാറ്റിയേക്കാണ്. അപ്പോൾ അതാ അതിലെ ഉൾഭാഗത്തുള്ള കുരു മാത്രം ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് ചതച്ച് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള കൂവപ്പൊടിയാണ് ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. കൂവപ്പൊടി നമ്മൾ പറഞ്ഞായിരുന്നല്ലോ എന്തോരം മുളവുണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ അത് കുറച്ച് കുറച്ചായിട്ട് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് കുറച്ച് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുത്തു, അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യാം. അതേ ഏകദേശം നന്നായിട്ട് മിക്സായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നന്നായിട്ട് മിക്സ് ചെയ്യുക എന്ന് പറയുന്നതിൽ കാര്യമുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആ പൊടി ഉണ്ടല്ലോ, കൂവപ്പൊടി, അപ്പോൾ അതിലെ ചെറിയ ചെറിയ തരികളുണ്ടാവും. അപ്പോൾ അതൊന്നും ചിലപ്പോൾ ഇതായിട്ട് പെട്ടെന്ന് അലിഞ്ഞു ആവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്താൽ നമുക്ക് ആ ഒരു ഇതായിട്ട് മിക്സ് ആവുകയുള്ളൂ. അപ്പോൾ അതെ ചീഞ്ചട്ടി വെച്ചിട്ടുണ്ട്, നമ്മൾ മിക്സിംഗ് ഒക്കെ കഴിഞ്ഞു ചീഞ്ചട്ടി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു കുഴിഞ്ഞ ഇൻഡാലയത്തിൻ്റെ ചീഞ്ചട്ടിയിലാണ് നമ്മൾ ഇതുണ്ടാക്കണത് കേട്ടോ. അപ്പോൾ കുഴിഞ്ഞ ചീഞ്ചട്ടി വെച്ചിട്ടുണ്ട്, കട്ടിയുള്ള ടൈപ്പുള്ള ചീഞ്ചട്ടിയാണ് ഞാൻ ഇതിനായിട്ട് യൂസ് ചെയ്തേക്കുന്നത്. ചീഞ്ചട്ടി വെച്ചിട്ട് നന്നായിട്ട് ഓയിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വെളിച്ചെണ്ണയോ എന്താ ഉള്ളതെന്ന് വെച്ചാൽ രുചി ഗോൾഡിൻ്റെ ഓയിൽ യൂസ് ചെയ്യരുത്. ഓയിൽ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തുകൊണ്ട് ഇത് നന്നായിട്ട് അതിൻ്റെ ചുറ്റിച്ചെടുത്തേക്കാണ്. അപ്പോൾ ചുറ്റിച്ചതിന് ശേഷം അതിൻ്റെ അരികൊക്കെ വിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ആ അതിലേക്ക് ഞാൻ കുറച്ച് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തു. നമ്മളപ്പോൾ ഇങ്ങനെയാണ് പഞ്ചസാര ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്, അല്ലാതെ മിക്സിയിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണില്ല കേട്ടോ. അപ്പോൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതൊന്ന് മറച്ച്, അതായത് ഒന്ന് പതുക്കൊന്ന് ഒരു സൈഡിൽ നിന്ന് ഒരു സൈഡിലേക്കൊന്ന് പതുക്കൊന്ന് ഇതാക്കി കൊടുക്കണം, മറച്ചിട്ട് ഇതാക്കി കൊടുക്കണം. അപ്പോൾ അതിനുശേഷം ഇപ്പുറത്തെ സൈഡിലേക്കും മടക്കി കൊടുക്കുക. അപ്പോൾ ഒരു സൈഡിലേക്ക് ഞാൻ മടക്കി, അപ്പോൾ അങ്ങനെ 2 പ്രാവശ്യം ഞാൻ മടക്കി കൊടുത്തിട്ടുണ്ട്, 4 മടക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ആ കോണാകൃതിയിൽ മടക്കി എടുത്തിട്ടുണ്ട് നമ്മുടെ പാലട. പാലട തയ്യാറായിട്ടുണ്ട്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്, ഹെൽത്തിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യാം കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ട്രൈ ചെയ്തിട്ട് ഇൻഷാല്ലാ എനിക്ക് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതാ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലേക്ക് വന്ന് ക്ലിക്ക് ചെയ്യുക, ഓൾ എന്ന ഓപ്ഷനും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാ അടുത്ത എപ്പിസോഡിൽ നല്ല കിടിലമായിട്ടായിട്ട് വരുന്നതായിരിക്കും.